ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് സിമ്പിൾ ട്രിക്കിലൂടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിന്ന് ഇത് വെച്ച് ഒരു സൺഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിതിൽ ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഇവിടെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് നമ്മൾ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് കാർഡ്ബോർഡ് പീസിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതിന് ചുറ്റുമാണ് നമുക്കിനി പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്കിതിന് ചുറ്റും ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസിൽ നമുക്ക് ഇല ചെയ്തെടുക്കണം. അപ്പം നമ്മളിതിൽ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പീസിൽ ഇതുപോലെ ഇലയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു വെയിൻസിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ രണ്ട് ഇലകളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മളൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളും നമുക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് നമ്മളൊരു കെട്ടുകമ്പിയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഇവിടെ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ നമുക്കത് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് വുളം ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ വുളം ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വുളം ത്രെഡെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇലകൾ കൂടെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ രണ്ട് ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ ഇതിനകത്തേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഈ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവർ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.